ശ്രീജിത്ത് പണിക്കർ, നെഹ്റു കുടുംബം മത്സരിക്കാനില്ലെന്നിരിക്കട്ടെ, തരൂരോ തിവാരിയോ G22 സ്ഥാനാർത്ഥിയായി വരുന്നു. മറുവശത്ത് അശോക് ഗെലോട്ടിൻ്റെ പേരിന് ആദ്യ പരിഗണന. ഈ ഗെലോട്ട് തന്നെ മത്സരിച്ചാലും ആ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് നെഹ്റു കുടുംബത്തിലെ സംവിധാനം തന്നെ ആകില്ലേ എന്നൊരു മറുചോദ്യമില്ലേ അവിടെ? തീർച്ചയായും ഞാൻ പറയുന്നത് തന്നെ G22 എന്നും വിളിക്കാൻ പാടില്ല, കാരണം കപിൽ സിബലാണ് ആദ്യം പുറത്തു പോയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ G21 ആണ്. ഇപ്പോൾ ആനന്ദ് ശർമ്മയെ കൂട്ടിയാൽ ഒരു കാല അകത്തും ഒരു കാല പുറത്തു പോകണം, അപ്പോൾ 21.5 ആകും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗുലാം നബി ആസാദിൻ്റെ കത്തിൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കാരണം സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ല തീരുമാനമെടുക്കുന്നത്, അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഉപജാപക വൃന്ദമാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒരു നേതൃമാറ്റം എന്ന രീതിയിലത്തേക്ക് വന്നാൽ പോലും, ഇനി അതിൻ്റെ തലപ്പത്തേക്ക് ഒരാൾ വന്നാൽ പോലും, അതിന് അദ്ദേഹം ചോസൻ വൺ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഒരു ചോസൻ വൺ വന്നാൽ പോലും അത് ഒരു നൂലിൽ കളിക്കുന്ന പാവയായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം ഈ ഉപജാപക വൃന്ദം അത്രത്തോളം ശക്തിയുള്ളതാണ് എന്നും, മറ്റൊരു സ്ഥാനാർത്ഥി, ഈ നമുക്ക് മറ്റേതിനെ വിമതപക്ഷം എന്ന് പറയാമെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുകയാണ് എങ്കിൽ അത് പേരിൽ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രിയങ്കാഗാന്ധിയോ ആവുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെ നിയന്ത്രിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവർക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും അവിടെ നിർത്തുക എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവത്തിൽ ഒരു ജനാധിപത്യ സ്വഭാവമുണ്ടായി എന്നെങ്കിലും നമുക്ക് പറയാം. പിന്നീട് അത് തെരഞ്ഞെടുപ്പാണ്, അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾ ജയിക്കട്ടെ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്പം മുമ്പ് ഇന്ന് തന്നെയാണ് മനീഷ് തിവാരി പറഞ്ഞിരുന്നത് ഇലക്ട്രൽ റോള് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇത് തന്നെ ഗുലാം നബി ആസാദും പറഞ്ഞതാണ്, വളരെ കൃത്യമായിട്ട് ഇലക്ട്രൽ റോൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം വളരെ സുതാര്യമായിട്ട് വേണം ഈ പ്രക്രിയ നടക്കാനെന്നാണ് പറഞ്ഞത്. പക്ഷേ അല്പം മുമ്പ് KC വേണുഗോപാലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു, അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നില്ല, PCCകളുമായി ബന്ധപ്പെടണം എന്നൊക്കെയാണ്. അപ്പോൾ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്, വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ആൾക്കാർ ഓരോ പ്രദേശത്തു നിന്ന് ആൾക്കാരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഈ രണ്ട് ക്യാമ്പിലും പ്രത്യേകിച്ച് ഈ വിമതപക്ഷത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുറ്റമറ്റതായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ടറൽ റോൾ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ കാണുന്നത് ഈ ചോസൻ വണ്ണായിട്ട് വരാൻ പോകുന്ന ആളിനെ നിയന്ത്രിക്കാനായിട്ട് മറ്റാരൊക്കെയോ അവിടെ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇതിലേ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന് വൈകിയ വേളയിലാണെങ്കിലും ഈ വിമത ഗ്രൂപ്പിനെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ചിന്തയുണ്ടാകുന്നു, കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു നേതൃത്വം അവിടെ ഉണ്ടാകണം. കറണ്ട് ലീഡർഷിപ്പിന് അതിന് കഴിയുന്നില്ല. അതിനുപോലും ഇവർ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഉപയോഗിക്കുന്ന പല പദങ്ങളും ഉണ്ടായിരുന്നു, പക്വതയില്ലായ്മ, താല്പര്യമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടും സംഘടനാപരമായിട്ടുമുള്ള ഇടപെടലുകളെയൊക്കെ തന്നെ ഇവരെല്ലാം പറഞ്ഞിരുന്നത്. ഞാനതുകൊണ്ട് തന്നെ അതിൽ കാണുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം അത് ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുന്നു. പക്ഷേ ആ ജനാധിപത്യം എന്ന് പറയുന്നതിൽ വീണ്ടും കുടുംബാധിപത്യം ഉണ്ടാകാതെ ഇരിക്കുക എന്നതിന് വേണ്ടി ആ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് സുതാര്യമായിരിക്കുക എന്ന് പറയുന്നത് ആവശ്യമാണ്. അതിൽ ഏറ്റവും ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യം, മനീഷ് തിവാരി ഈ ഒരു ആവശ്യം ഉന്നയിച്ചു. എനിക്ക് തോന്നുന്ന മനീഷ് തിവാരിയെ പിന്തുണച്ചുകൊണ്ട് തന്നെ ശശി തരൂർ സംസാരിക്കുന്നു, കാർത്തി ചിദംബരമാണെന്ന് തോന്നുന്നു മറ്റൊരാൾ സംസാരിക്കുന്നു. അങ്ങനെ കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പക്ഷത്തിന് വേണ്ടി നിലകൊള്ളാനും ആൾക്കാരുണ്ട് എന്ന് തോന്നുമ്പോൾ മാത്രമേ ഈ കുടുംബത്തിനോട് വിധേയത്വമുള്ള അല്ലെങ്കിൽ പ്രത്യേക മമതയുള്ള അവരുണ്ടെങ്കിൽ ഞാൻ നിൽക്കില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ പോലും ഇതിലൊരു ജനാധിപത്യ സ്വഭാവത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുകയുള്ളൂ. ആ ഒരു തിരിച്ചറിവ് നല്ലതാണെന്നുള്ളതാണ് കൃഷ്ണരാജൻ്റെ അഭിപ്രായം. ശരി, കോൺഗ്രസ് നേതാവ് N.P. കുറിപ്പ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ N.P.